ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ മദിനി പോയിൻ്റ് കുറേ പള്ളികളിലൊക്കെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ പോയിരുന്നത് ഒരു പ്രൈവറ്റായിട്ട് അവിടെ നിന്നൊരു ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ നമുക്ക് ഇവിടുത്തെ പള്ളികളും അതുപോലെ ഇവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക അല്ല ബദറിലെ ശത്രുക്കൾ തോറ്റപ്പം അതിന് തിരിച്ച് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉഹുദിലേക്ക് വരുന്നത് മക്ക ഖുറൈശികളാണ് വരുന്നത് അപ്പം മദീനത്ത് വെച്ച് റസൂല് ഉഹുദ് യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ കുട്ടികൾ പ്രായമുള്ളവർ സഹാബാക്കളെല്ലാവരും വീട് വിട്ടിറങ്ങി അങ്ങനെ വീട് വിട്ടിറങ്ങി ഇവിടെ ഒരു സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ അടുത്ത ഭാഗത്ത് ഒരു കരിങ്കലിൻ്റെ പള്ളി ഉണ്ട് അന്ന് പള്ളിയല്ല അന്ന് രണ്ട് പ്രായം ചെന്ന ആൾക്കാരുടെ വീടാണ് വലിയൊരു മൈതാനം രണ്ട് പ്രായം ചെന്ന ആൾക്കാരുടെ വീടുണ്ട് ആ ഭാഗത്ത് റസൂൽ അക്ബർ എല്ലാവരും ഒരുമിച്ച് കൊണ്ടു എന്നാൽ റസൂൽ എന്ത് പറയും പെണ്ണുങ്ങളെ കുട്ടികളെ പ്രായമുള്ളവരൊന്നും യുദ്ധത്തിന് കൊണ്ടുപോകൂല ഇവിടെ നിൽക്കുന്നവർക്ക് ഇവിടെ നിൽക്കാനില്ലാത്തവർക്ക് തിരിച്ചു പോകാം അപ്പൊ കുറഞ്ഞ ആൾക്കാർ ഇവിടെ നിൽക്കും കുറഞ്ഞ ആൾക്കാർ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോകും അപ്പൊ ഇവരെ കൂട്ടത്തില് മുനാഫിക്കുകളും കൂടി ഉണ്ടാവും മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ കപട വിശ്വാസികളാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ തന്നെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് തെറ്റിക്കൂലേ വാക്കു പാലിക്കാത്തവര് തന്നെ ഒരു മദീനത്തിന് എന്താ പറയുക ഞങ്ങൾ യുദ്ധത്തിനുണ്ടായിരുന്നു മുൻപന്തിയിലും ഇവിടെ എത്തിയപ്പോലെ അറിയും ഞങ്ങളില്ല യുദ്ധത്തിന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ 300 മുനാഫിക്കുകൾ ചലത്ത് വെച്ച് തിരിച്ച് മദീനയിലേക്ക് തന്നെ റസൂൽ അസർ മഗ്രിബ് ഇഷ സുബൈ കൂടി എല്ലാ വക്തും കൂടിയല്ല വക്തി വക്തമായിട്ട് മനസ്സിലല്ലേ സുബൈയും കൂടി നിസ്കരിച്ചിട്ടാണ് യുദ്ധത്തിന് മുന്നോട്ട് പുറപ്പെട്ടത് യുദ്ധത്തിന് പൂർണ്ണമായിട്ടും ഒരിഞ്ഞ സ്ഥലമാണ് നമ്മൾ നെഞ്ഞത്തൊക്കെ പടച്ചട്ട കിട്ടൂലേ അങ്ങനെ പടച്ചട്ട കിട്ടിയ സ്ഥലം കൂടിയാണ് ആ പള്ളിന്റെ പേര് മസ്ജിദുൽ ഷേഹേനി എന്നാണ് ഷേഹേനി എന്ന് വിളിപ്പേര് വരാനുള്ള കാരണം രണ്ടു പ്രായം ചെന്ന ആൾക്കാരുടെ കൂടെ അതുകൊണ്ടാണ് അതിനെ മസ്ജിദുൽ ഷേഹേ എന്ന് വിളിപ്പേര് വന്നത് മസ്ജിദ് ദില്ലാർ എന്ന് അതിന് പേരുണ്ട് എന്താ വെച്ചാല് പടച്ചട്ട എന്നുള്ളതിനുള്ള പേരും കൂടി കഴിഞ്ഞ് റസൂല് മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു വിശ്രമത്തിന്റെ ആവശ്യം വന്നു അങ്ങനെ വിശ്രമിച്ച സ്ഥലമാണ് മസ്ജിദുൽ മുസ്ത്ര ബനു ആരിസ അതും അതിന്റെ മുകളിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓടുമല വെച്ചേക്കാം ഓടുമല ഉഹുദ് യുദ്ധം കഴിഞ്ഞ് റസൂല് മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ എന്താക്കും അന്ന് പള്ളിയില്ല അന്ന് ഇവിടെ കുറച്ച് വിശ്രമിച്ചു അങ്ങനെ മസ്ജിദുൽ മുസ്ത്ര ബനു ആരിസ എന്നുള്ള പേര് വന്നിട്ടോ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അപ്പോ ബദറിൽ യുദ്ധത്തിന് തോറ്റിട്ട് അതിന് തിരിച്ച് പ്രതികാരം തീർക്കാൻ വേണ്ടിട്ടാണല്ലോ ഉഹുദിലേക്ക് വന്നത് അപ്പോ ഉഹുദിലും ശത്രുക്കൾ എന്താക്കാണ് തോൽക്കാൻ പോവുകയാണ് അപ്പോ യുദ്ധത്തില് ശത്രുപക്ഷത്തിലുള്ള നേതാക്കന്മാരെന്താക്കും യുദ്ധം മുതലുകളുണ്ടല്ലോ ആ യുദ്ധം മുതലുകൾ യുദ്ധക്കളത്തിൽ വന്നിട്ട് തിരിഞ്ഞുകൂടും തിരിഞ്ഞുകൂടിയ സമയത്ത് പ്രായത്ത് മുസ്ലിം സൈന്യം ഉണ്ടല്ലോ ആ മുസ്ലിം സൈന്യം എന്താക്കും ആ യുദ്ധം മതിലുകൾ വാരിക്കൂട്ടും ആ വാരിക്കൂട്ടുന്ന സമയത്ത് ജബലുർ റുമാത്ത് എന്ന മലന്റെ മുകളിൽ 50 വിദഗ്ധന്മാരായ സഹാബാക്കൾ റസൂൽ നിർത്തിക്കണല്ലോ അപ്പൊ ആ സഹാബാക്കൾ വിചാരിക്കും എന്ത് നമ്മള് യുദ്ധത്തിൽ വിജയിച്ചല്ലോ അന്നത്തെ മക്കത്തിലുള്ള വലിയ വലിയ നേതാക്കന്മാരാണല്ലോ തിരിഞ്ഞു കൂട്ടുന്നത് നമ്മൾ ഉണ്ടാക്കുക ആ യുദ്ധം മതിലുകൾ വാരിക്കൂട്ടാൻ വേണ്ടിട്ട് താഴെറങ്ങാന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരാളിറങ്ങി കുറച്ചിച്ച് 50 ആ മലന്റെ മുകളിൽ നിർത്തിയത് അങ്ങനെ കുറേച്ചെ ആൾക്കാരിറങ്ങി 10 താഴെ വരുന്ന ആൾക്കാരായി ഇതിന്റെ മുകളിൽ നിങ്ങൾ നേരത്തെ കണ്ട ജബലുർ റുമാത്ത് എന്ന മലയില്ലേ ആ മലയുടെ ആ പോയ സൈന്യം തിരിച്ച് വീണ്ടും ഉടനെ വരും ആദ്യം ജബലുർ റുമാത്ത് എന്ന മല കീഴടം എന്നിട്ട് രണ്ടാമതും അവിടെ വെച്ചിട്ട് യുദ്ധം നടത്തും ആ യുദ്ധം നടത്തിയ സമയത്ത് യുദ്ധത്തിൽ റസൂലിന് മുറിവൊക്കെ പറ്റി മുൻപല്ല് പൊട്ടി ഹംസാർദാന് ഷഹീദായി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ച് അങ്ങനെ റസൂലിൻ കല്ലഹാർദാന് ഈ ഭാഗത്തേക്ക് വന്നു അങ്ങനെ ഇവിടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹന്റെ ഉള്ളിൽ റസൂല് ഇരുന്നു അത് ഗുഹപ്പാസിമാരിട്ട് അടച്ചിക്കട്ടോ അങ്ങനെ ആ ഗുഹന്റെ ഉള്ളിൽ ഇരുന്ന് അവിടെ നിന്ന് സുരക്ഷിതം പോലെ ശത്രുക്കൾ തിരഞ്ഞെടുക്കാണല്ലോ അങ്ങനെ അവിടെ നിന്ന് റസൂലിനെ ജിബ്രീൽ അലൈഹിസ്സലാം മല രണ്ടായിട്ട് വളരെ മുകളിൽ കൊണ്ടുപോയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒരു നിസ്കരിച്ചിട്ടാ അവിടെ നിസ്കരിച്ചൊരു പള്ളിന്റെ മസ്ജിദുൽ ഫസദ് എന്നാണ് ആ പള്ളിന്റെ പേര് ഫസഹിന്റെ അർത്ഥം വിശാലത എന്നാണ് അവിടെ ഇന്നോട്ടെ പിടിച്ചാ മതി
റസൂലിന്റെ സഹാബാക്കളും ഇരുന്നിട്ടാണ് നിസ്കരിച്ചത്. കാരണം റസൂലിന്റെ ചാരത്ത് ഒരുപാട് സഹാബാക്കൾ കൂടി അങ്ങനെ സദസ്സുകളിൽ ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ട് സ്ഥലത്തിന് പരിമിതി ഇല്ലാണ്ടായി. അതാണ് സൂറത്തുൽ മുജാദിൽ 11-ാമത്തെ ആയത്തിലാണ് യാ അയ്യുല്ലദീന ആമനൂ ഇദാ ഖീല ലകും തഫസ്സബിൽ ഫിൽ മജാലിസി എന്നുള്ള ഒരു ആയത്തിലാണ്. സത്യവിശ്വാസികളെ, നിങ്ങളോട് സദസ്സുകളിൽ വിശാലത ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുത്താൽ അല്ലാഹ് നിങ്ങൾക്ക് വിശാലത ചെയ്തിരുന്നു. എൻ്റെ അർത്ഥം മസ്ജിദുൽ ഫസഖ് എന്നാണ് ആ പള്ളിൻ്റെ പേര്. ളുഹർ അസറിലേക്ക് ജമ്മാക്കി ചുരുക്കി നിസ്കരിച്ച പള്ളി കേട്ടോ. ഈ സിമന്റിട്ട സ്ഥലം കണ്ടോ, ഇവിടെ ഒരു ഗുഹ, അതിൽ രണ്ടാൾക്ക് കുത്തിരിക്കാൻ പറ്റിയ സ്ഥലം ഇങ്ങനെ തല വെച്ചൊരു ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് ഈ ആൾക്കാർ ഈ മണ്ണും കല്ലൊക്കെ പൊറുക്കി കൊണ്ടുപോയിട്ടൊക്കെ ഗവൺമെന്റ് അടച്ചതാണ്. യാത്ര വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബോർഡ് പള്ളി, മസ്ജിദുൽ ഫസഖ് എന്ന് പറഞ്ഞ പള്ളി. ഫസഖിന്റെ അർത്ഥം വിശാലത എന്ന് കേട്ടോ. ജബലു റുമാത്ത് അമ്പയത്ത് മല എന്ന് പറയും. ആ പള്ളി ഉണ്ടല്ലേ, ആ പള്ളിന്റെ പേര് മസ്ജിദുൽ ഷുഹദ എന്നാണ്. ഇതിന്റെ ബാക്കിൽ ഒരു കബറസ്ഥാനുണ്ട്, 70 ഷുഹദാക്കളെ കബറസ്ഥാനം. റസൂലിന്റെ വാപ്പ സഹോദരനായ അൻസാർ നല്ല കന്തി വിശ്രമം കൊള്ളണ ഇവിടെയാണ്. മദീനയിൽ നിന്നും 1000 വരുന്ന മുസ്ലിം സൈന്യം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട്, പക്ഷേ യാത്ര മധ്യയിൽ മുനാഫിക്കുകളായ ആൾക്കാർ മസ്ജിദുൽ ഷെഹീനിന്റെ അടുത്ത് തിരിച്ചുപോയില്ലേ. ബാക്കി 700 വരുന്ന ആൾക്കാർ മുസ്ലിം സൈന്യം ഉഹുദിന്റെ ഭാഗത്ത് തമ്പടിച്ച് ഇവിടെ സൈന്യത്തെ ഒരുക്കൂട്ടു. ആ സമയത്താണ് ഈ ചെറിയ മല ഉണ്ടല്ലേ ജബൽ റുമാത്ത്, ഈ മലന്റെ മുകളിൽ റസൂൽ 50 വിദഗ്ധന്മാരായ സഹാബകൾ ആ മലന്റെ മുകളിൽ നിർത്തി റസൂൽ പറയും, ഞാൻ പറയാണ്ട് നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല, യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല, അതിന് മുകളിൽ നിൽക്കാം ഈ മലന്റെ മുകളിൽ. പിന്നെ നേരെ ബാക്കുന്നാണ് മക്കാഖുറൈശികൾ വന്നത്. മക്കാഖുറൈശികൾ എത്ര ആളുണ്ട് എന്ന് പറഞ്ഞാലും 3000 വരുന്ന സൈന്യം ഉണ്ട് മക്കാഖുറൈശികൾ. ഓരോ കോടത്തിലുള്ള ആൾക്കാർ ഖാലിദീൻ വലിയ ഹിന്ദ് അബൂ സുഫിയാനാണ് യുദ്ധത്തിനായിട്ട് വന്നത്. മക്കത്തുള്ള അന്നത്തെ വലിയ വലിയ നേതാക്കന്മാരാണ് ഇവിടെ യുദ്ധത്തിനായിട്ട് വരുന്നത്, മനസ്സിലായി. അപ്പൊ ഖാലിദീൻ വലിയ വേറെ പ്രത്യേകതകളുണ്ട്, ഭയങ്കര യുദ്ധതന്ത്രശാലി പറയും. യുദ്ധത്തിന്റെ സമയത്ത് ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് ശത്രു വശത്തട്ടോ, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇറങ്ങിക്കോളി, ഇന്നിവിടെ അങ്ങനെ പോയാല് ഇതാണ്ട് കബർസ്ഥാനം. അപ്പൊ അവിടേക്കാണ് പോണ്. അപ്പൊ അവിടെ ഖബർ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് കാണാം. അപ്പൊ വലിയത് കാണുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹുവിൻ്റെ. എൻ്റെ പുറകിൽ കാണുന്നതാണ് 70 ഷുഹദാക്കളിലെ കബർസ്ഥാനം. അതിൻ്റെ പുറകിൽ കാണാണ്ട് ഉഹുദ് മല കാണുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.